Selamun aleyküm ve rahmetullah. Elhamdülillah, essalatu vesselamu ala Resulillah ve ala alihi ve sahbihi ecma'in. Snehamulla sahodarangale. Ella manushyarum shuddha prakrithiyodu koodi janichu veezhunnu ennaanu Islam padippikkunnathu. Avar cheyyunna paapangal mukhena avarude hridayangal karuthirundu pokunnu ennu Islam padippikkunnu. Nabi sallallahu alaihi ve sellem paranju, innal abda idha akhta khati'atan nuqitat fi qalbihi nuqtatun sauda. ഏതെങ്കിലും ഒരു അടിമ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് മുഖേന അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്തു വീഴും. അവൻ അതിൽ നിന്ന് ഒഴിവാവുകയും തൗബ ചെയ്യുകയും പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ആ കറുത്ത കുത്ത് മായിഞ്ഞു പോവുകയും അവൻ അതിൽ തുടർന്നാൽ അവന്റെ ഹൃദയം കറുത്തിരുണ്ട് കറ വീഴുകയും ചെയ്യും. എന്നാൽ പാപങ്ങളില്ലാത്ത ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർ മാത്രമാണ് വിജയികളെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിനാൽ വിശ്വാസികളായ നമ്മൾ മലിനമായ ഹൃദയങ്ങളെ എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. മനസ്സിനെ ശുദ്ധീകരിക്കാൻ തൗബയല്ലാതെ വേറെ മാർഗങ്ങളില്ല. ആത്മാർത്ഥമായി നിരന്തരമായി നാം തൗബ ചെയ്യുമ്പോൾ അത് മുഖേന നമുക്ക് കിട്ടുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തേത്, തൗബ ചെയ്യുന്നവൻ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അത്തായിബു മിന ദംബി കമല്ലാ ദംബലഹു, പാപത്തിൽ നിന്ന് തൗബ ചെയ്യുന്നവൻ ആ പാപം ചെയ്യാത്തവനെ പോലെയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ഇഷ്ടം അതിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്നതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തതഹിരീൻ, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്തുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുന്നവരും ശരീരത്തെ ശുദ്ധീകരിക്കുന്നവരുമായ ആളുകളെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നു. തൗബ കൊണ്ടുള്ള മൂന്നാമത്തെ ഗുണം, തിന്മകളെ നന്മകളാക്കി അള്ളാഹു മാറ്റി തരും എന്നതാണ്. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 70-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചു, നരകത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹ, തൗബ ചെയ്യുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അത്തരക്കാരുടെ തിന്മകൾ അള്ളാഹു നന്മകളാക്കി പകരം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. തൗബ കൊണ്ടുള്ള നാലാമത്തെ ഗുണം, സ്വർഗപ്രവേശനം സാധ്യമാകുമെന്നതാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, يَا أَيُّهَا الَّذِينَ آمَنُوا تُوبُوا إِلَى اللَّهِ تَوْبَةً نَّصُوحًا عَسَى رَبُّكُمْ أَن يُكَفِّرَ عَنكُمْ سَيِّئَاتِكُمْ وَيُدْخِلَكُمْ جَنَّاتٍ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് നിഷ്കളങ്കമായ പശ്ചാത്താപം കൈകൊണ്ട് മടങ്ങുക. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. തൗബ കൊണ്ടുള്ള അഞ്ചാമത്തെ ഗുണം, മനുഷ്യരിൽ ഏറ്റവും നല്ലവരാകാം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു ബനി ആദം ഖത്താ, ആദം സന്തതികളെല്ലാം പാപം ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്തായിന തവ്വാബൂൻ, അങ്ങനെ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്തു മടങ്ങുന്നവരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. തൗബ കൊണ്ടുള്ള ആറാമത്തെ ഗുണം, വിജയികളിൽ ഉൾപ്പെടാം എന്നതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം കൈവരിച്ചേക്കാം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അതിനാൽ ആത്മാർത്ഥമായി റബ്ബിലേക്ക് തൗബ ചെയ്തുകൊണ്ടേയിരിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അപ്പോൾ ആർ തൗബ ചെയ്യുന്നില്ലയോ അക്കൂട്ടർ അക്രമികളാകുന്നു എന്നാണ് ഖുർആനിക ഭാഷ്യം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യാ അയ്യുഹൻ നാസ് തൂബു ഇലല്ലാഹ് ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത്ത മറ, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക, തീർച്ചയായും ഞാൻ ഒരു ദിവസം 100 തവണ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നാം നിരന്തരമായി തൗബ ചെയ്യുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.